നമസ്കാരം, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ വെകിളി എസ് എം പിയുടെ മൂന്നാമത്തെ എപ്പിസോഡ് ആയിരിക്കുകയാണ്. ഗുയ്സ്, ആക്ച്വലി ഇൻട്രോ പറയുന്നതിന് മുമ്പ്, ഈ ഒരു സംഭവം റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സിലു ഇവിടം വരെ വന്നായിരുന്നു. അപ്പൊ സിലുവും ഞാനും കൂടെ സംസാരിച്ച് എന്തരാണെന്നൊന്ന് കേട്ടിട്ട് വരാം. ലെറ്റ്സ് ഗോ. ഹലോ, ഐ ആം ബാക്ക് ഫ്രം മൈനിങ്. ഓക്കേ, ആഹാ, ഇത് കൊള്ളാലോ. ഇതെന്തരാണ്? ഡയമണ്ട് മഴയും ഇതിന്റെ പകരമായിട്ട് ഞാൻ നിനക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുമ്പോ ഉരുളക്കിഴങ്ങ് തരാം. ഉരുളക്കിഴങ്ങല്ല, നമ്മള് ഞാനെന്തായാലും ഇവിടെ പോർക്കിനെ വളർത്തും, അപ്പൊ നല്ല അടിപൊളി പോർക്ക് തരാം. അല്ലെങ്കിൽ ഗോൾഡൻ ക്യാരറ്റ് വരുമ്പോ ഗോൾഡൻ ക്യാരറ്റ് തരാം. Okay, give me golden carrot. ആ പുള്ളി എല്ലാ സ്ട്രീമേഴ്സിന്റെയും റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തോട്ടും ചെന്നിട്ട് അസാസിനെ കണ്ടോ, അസാസിന് ഇന്നലെ ആൾക്കാരെ കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും അസാസിനാണ് അയാളുടെ വിചാരം. ഇപ്പൊ ചിലവര് ഇപ്പൊ ഒരിക്കൽ കള്ളൻ എപ്പോഴും കള്ളനാണെന്നാണല്ലോ ചിലവരുടെ വിശ്വാസം. ഈ റിഡംപ്ഷനിൽ അവർ വിശ്വസിക്കുന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഫ്രണ്ട് ആണോ ഒന്ന് പറഞ്ഞേരേ. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞേക്കാം. എന്റെ പാസ്റ്റ് ഫോർഗെറ്റ് ചെയ്യാൻ നോക്കണം. ഇനി എന്നെ കൊണ്ട് ആ സാധനം റിമൈൻഡ് ചെയ്യിപ്പിച്ച ഞാൻ ഇവിടെ വന്ന ആളെ തല്ലും. ശരി, ഓക്കെ. ആ മൃഗത്തിനെ നീ ഉറക്കി കിടത്തിയല്ലേ, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ സിലു, താങ്ക് യു, താങ്ക് യു. Okay, bye. Bye-bye. So, yeah, Silu ഇപ്പൊ ഒരു നല്ല മനുഷ്യനാണ് ഗൈസ്. സിലു നല്ല മനുഷ്യനാണ്. നമുക്കൊരു 10-22 ഡയമണ്ട് തന്നു, കുറച്ച് മെലൺ സീഡ്സ് തന്നു. മെലൺ അല്ലല്ലോ, സോറി, ബീട്രൂട്ട് സീഡ് തന്നു കേട്ടോ. എന്തായാലും നമുക്ക് ഇത് വളരെ 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 യൂസ്ഫുൾ ആയിരിക്കും ഇൻ ദ ഫ്യൂച്ചർ. അപ്പോ താങ്ക് യു, താങ്ക് യു നല്ലവനായ സിലു. നല്ലവനായ ഉണ്ണീരെ കൂടെ ചേർന്ന് ചേർന്ന് സിലു നല്ലവനായി ഇതാണ് തോന്നുന്നത്. അപ്പോ നമ്മള് ഇന്നത്തെ എപ്പിസോഡില് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് നമ്മുടെ സ്വന്തം ഏരിയയില് ഒരു സ്റ്റാർട്ടർ ബേസ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളൊരു ഹോബിറ്റ് ഹോളിന്റെ രീതിയിലാണ് ആദ്യത്തെ ബേസ് സെറ്റ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി മൈനും പിന്നെ നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു സ്റ്റോറേജ് ഏരിയയുമായിരിക്കും. അപ്പം ആ രണ്ട് സംഭവങ്ങളാണ് ഈ ഒരു ഹോളിൽ വരാൻ പോകുന്നത് കേട്ടോ. അതിന് മുന്നേ നമുക്ക് വേറൊരു കാര്യം കൂടെ ഒരു ഒന്ന് കാണിക്കട്ടെ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലായിരുന്നു എൻ്റെ പുതിയ പേരും കാര്യങ്ങളൊക്കെ, പുതിയ കേര്, പുതിയ സ്കിൻ, ആ പരിപാടികളൊക്കെ കാണട്ടെ. അതിനു മുമ്പ് നമുക്ക് ഇൻട്രോ ഒന്ന് റോൾ ചെയ്യാം. റിലീസ് റോൾ ദ ഇൻട്രോ. ഇൻട്രൊഡ്യൂസിംഗ് ദ വൺ ആൻഡ് ഓൺലി ഉണ്ണി മേലോൻ. എപ്പടി, ഇതാണ് എന്റെ പുതിയ സ്കിന്നും ഇതാണ് എന്റെ പുതിയ പേരും. മൈ നെയിം ഈസ് ഊറ്റി, ഊറ്റിയോ, എ ടി ഉണ്ണി മേലോൻ. മേനോൻ അല്ല, മേലോൻ, എം ഇ എൽ ഒ എൻ. ഇംഗ്ലീഷ് അറിയാവുന്നവർ അതിനെ ചിലപ്പോൾ മെലൺ എന്നൊക്കെ വായിക്കുമായിരിക്കും, പക്ഷെ നോ, മൈ നെയിം ഈസ് ഉണ്ണി മേലോൻ. ഓക്കെ ഓക്കെ, ഗെറ്റ് ദ ഫാക്ട് സ്ട്രൈറ്റ്. യാ ബോനെ, അതാണ് നമ്മുടെ പുതിയ ഐഡന്റിറ്റി ഗൈസ്. വി ആർ എ ടി ഉണ്ണി മേലോൺ. ഓക്കെ, ഹലോ ബി. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു നാച്ചുറൽ ആയിട്ടൊരു ഒരു ബീഹൈവ് ഉണ്ട് കേട്ടോ. നൈസ്, അത് നിറഞ്ഞ് തുളുമ്പിയിരിക്കുകയാണ്. നമുക്ക് എടുക്കാം, ഡോണ്ട് വറി. ഐ വിൽ ബ്രീഡ് യു ഗൈസ് ആൻഡ് ഐ വിൽ മേക്ക് മ്യുവർ ബേബീസ്. ഓക്കെ, ഡോണ്ട് ഈവൻ വറി. അപ്പോൾ ഞാനപ്പോൾ ഈ ഒരു സംഭവം ഒന്നും കൂടെ ഒന്ന് സെറ്റപ്പാക്കട്ടെ. ഒരു കുറച്ചും കൂടെയൊക്കെ എക്സ്റ്റീരിയർ കുറച്ച് പരിപാടികളൊക്കെ ആഡ് ചെയ്ത് കുറച്ച് അകത്തോട്ടൊക്കെ കുഴിച്ച് നമുക്ക് താഴെ അണ്ടർഗ്രൗണ്ട് വരെ ഒരു പാത്തൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. എപ്പടി കണ്ടാ, നമ്മുടെ ഹോബിറ്റ് ഹോൾ അങ്ങനെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കുറച്ച് ഇലയൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് വീറ്റ് നട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഫോർ ഡെക്കറേഷൻ ആണ് കേട്ടോ. എന്നിട്ട് ഇതേ ഒരു ഡോറ് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഈ ഡോർ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഡോറ് ഫുൾ ടൈം തുറന്നിടാനാണ് ഉദ്ദേശിക്കുന്നത്. ഡോർ അടച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ഹോബിറ്റ് ഹോളായിട്ട് തോന്നൂല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഫെൻസ് വെക്കേണ്ടി വരും. മേ ബി, നമുക്ക് നോക്കാം.
എന്തായാലും ഹോബിറ്റ് ഹോൾ ഈസ് റെഡി. നമ്മുടെ ഫസ്റ്റ് റൂമിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു കട്ടിലുണ്ട്, ഒരു വർക്ക് ബെഞ്ച് ഉണ്ട്, ഇവിടെയും കൂടെ ഒരു കട്ടിലും ഉണ്ടണം ജസ്റ്റ് ഫോർ സിമെട്രി. എന്നിട്ട് എല്ലാ ലൈറ്റും ആൾമോസ്റ്റ് ഹിഡൻ ആണ്. ഇനി അവിടെയും കൂടെ ഒരു ട്രാപ്ഡോർ വെക്കണം, അതുകൊണ്ട് ഇതിന്റെ അടിയിലൊക്കെയാണ് ലൈറ്റ് വെച്ചിരിക്കുന്നത്. കണ്ടാ, എന്നിട്ട് ഇതിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ നേരത്ത് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ചെസ്റ്റ് റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയ ഇതൊന്നുമില്ല, ആകെ ഒരു എത്ര ജസ്റ്റ് ആണ്, ഇത്ര ജസ്റ്റേ ഉള്ളൂ. കണ്ടാ, അപ്പം ഇവിടെ നമുക്ക് ഈ മൈനിങ് ചെയ്ത് കിട്ടുന്ന സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുവയ്ക്കാം. ഞാൻ കുറച്ചു നേരം മൈൻ ചെയ്തു, പിന്നെ നമ്മൾ ഇവിടെ ഒരു സൂപ്പർ സ്മെൽട്ടർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ആൾറെഡി ഇവിടെ ഇപ്പം കുഴിച്ച് കിട്ടിയ അയൺ ഇവിടെ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് ഗോൾഡും കിട്ടിയായിരുന്നു, ആ ഗോൾഡ് നമ്മൾ എടുത്തു, പറയുമ്പോൾ ഇൻവെന്ററിയിൽ ഇരിക്കുകയാണ്. എന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു നീരിളക്ക് കണ്ടില്ലേ, വേറെ ഒന്നുമില്ല, എനിക്ക് തുമ്മല് വീണ്ടും പിടിച്ച് ഗൈസ്, തുമ്മല് വീണ്ടും പിടിച്ച്. അതിന് വേണ്ടിയിട്ട് സ്റ്റിക്ക് വേണ്ടല്ലോ, മറ്റേ സാധനം ഉണ്ടാക്കാൻ സ്റ്റിക്ക് വേണോ ഗൈസ്? എനിക്ക് അറിഞ്ഞുകൂടാട്ടാ, ഒന്ന് നോക്കാം. ഓ, വേണ്ടെന്ന് തോന്നുന്നു. ആ, ഒരു സ്റ്റിക്ക് വേണം. ഓക്കെ, അപ്പം നമ്മൾക്ക് ഒരു ആറെണ്ണം മതി. നമുക്ക് ആറ് പവേർഡ് റെയിൽ ഉണ്ടാക്കാം, പിന്നെ ഒരു രണ്ട് ബ്ലോക്കും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കും. ബ്ലോക്ക് വേണ്ട, ആക്ച്വലി റിട്ടോൺ റെഡ് സ്റ്റോണിൻ്റെ ടോർച്ച് വെക്കുക, അതായിരിക്കും നല്ലത്, അതാണ് കുറച്ചും കൂടെ ലാഭം. ഓക്കെ ഓക്കെ, അത് സെറ്റായി. ഇവിടെ അല്ലല്ലോ, ഇവിടെ നമുക്ക് ആ സാധനം കൂടെ വയ്ക്കാം. നമ്മളെ പൊട്ടറ്റോ കുക്കർ എപ്പിസോഡ് മറ്റേതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ സെയിം സംഭവം തന്നെ, പക്ഷേ കുറച്ചുകൂടെ ചെറുത്. അതിനകത്ത് 88 ആയിരുന്നു, ഇതിനകത്ത് 6x6 12 ഉള്ളൂ സംഭവം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പവേർഡ് റൈൽ വെക്കണം, എൻ്റെ മുകളിലൊരു പവേർഡ് റൈൽ വെക്കണം സെറ്റ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു ഇവിടെ രണ്ട് പവേർഡ് റൈൽ വെക്കണം. അതാകുമ്പോൾ ഇവിടെ ഈ വളവ് വളയാൻ നേരത്ത് കുറച്ച് സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങൾ വേണം. നമുക്ക് ഇവിടെ വയ്ക്കാം 1 2 3 4. ഓ, വാട്ടെ കറക്റ്റ് എമൗണ്ട്. ഇവിടെ ഇവിടെ കുറച്ച് റെയിൽ ബാക്കി ഇരുപ്പുണ്ടല്ലോ. ഓ, ഇതാണ് ഇനി അടുത്ത കുഴപ്പം. നമ്മൾ ചെസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് ചെസ്റ്റിനകത്ത് ഏതാണ് വെച്ചതെന്നൊരു പിടുത്തം കാണത്തില്ല. അത് ശരിയാക്കാം. ഓക്കെ, അവിടെ ഒരു നോർമൽ റെയിൽ, ഇവിടെ ഒരു നോർമൽ റെയിൽ. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് തൽക്കാലം, എൻ്റെ കയ്യിൽ വുഡ് തീർന്നു പോയി കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ ബാക്ക്ഗ്രൗണ്ട് അടയ്ക്കാണ്ട് വെച്ചിരിക്കുന്നത്. വുഡ് കിട്ടിയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അടയ്ക്കാം കേട്ടോ. ഇവിടെ രണ്ട് ടോർച്ചിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ വെക്കുകയാണ് ആ ഒരു സിമെട്രിക്ക് വേണ്ടിയിട്ട്. ഓ, ഇവിടെ വെച്ച് മണ്ടാറി ഇത് പൊട്ടിക്കാനി, ആദ്യം വേണ്ടി പൊട്ടിക്കാം. എന്നിട്ട് നമുക്കൊരു മൈൻ കാർട്ട് ഉണ്ടാക്കണം, മൈൻ കാർട്ടും വേണം, മൈൻ കാർട്ട് എടുത്ത് ചെസ്റ്റ് ഉണ്ടാക്കണം. ചെസ്റ്റ് ഇവിടെ ആൾറെഡി ഇരിപ്പുണ്ട്, നമുക്കൊരു മൈൻ കാർട്ട് ഉണ്ടാക്കാം. എവിടെ മൈൻ കാർട്ട്? മൈൻ കാർട്ട് എവിടെ? മൈൻ കാർട്ട് ദേ, മൈൻ കാർട്ട്. എന്നിട്ട് നമുക്ക് ഒരു മൈൻ കാർട്ട് വിത്ത് ചെസ്റ്റ്, എഴുകോ, അതെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ഓടിക്കോളും. അത്രയേ ഉള്ളു, കണ്ട അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അവിടെ ഇരി, അവിടെ ഇരിക്കൂലേ, എഴുകോ. ഓക്കെ, ഇനി അത് ഓണാക്കാൻ നേരത്ത് അത് അവിടെ കിടന്ന് ഇങ്ങനെ ഓടിക്കോളും. ഓ, ഇവിടെ ഓ നോ 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 നോ, ഇവിടെ നമ്മൾ ഇത് വെച്ചില്ലല്ലോ. അപ്പോൾ രണ്ടെണ്ണം കൂടെ വേണ്ടേ? രണ്ട് പവർ ട്രെയിലും കൂടെ വേണം. മറ്റടുത്ത് നാലെണ്ണം വെക്കണ്ടായിരുന്നു, അവിടെ രണ്ടെണ്ണം വെച്ചിരുന്നെങ്കിൽ കറക്റ്റ് തക്ക. ഞാൻ അത് ഇരിക്കട്ട്, ഒരു വഴിക്ക് പോവേയല്ലേ. അവിടെ എൻ്റെ ഇടയിൽ വെക്കാൻ പറ്റത്തില്ല. ഓ, അത് സെലക്ട് ആയി. ഞാടുവാ ഞാട്, ഇപ്പുറത്തോട്ട്. ഓക്കെ ആൻഡ് ഓക്കെ ഡൺ. ഓക്കെ, ഇനി അത് അവിടെ കിടന്ന് ഓടിക്കോളും കേട്ടാ. നൈസ് സംഭവമാണ്, പക്ഷേ നമുക്കിപ്പോൾ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. കൊണ്ട് നമുക്ക് ഇതോടെ ഓഫ് ചെയ്തിട്ടിരിക്കുക, അത് കിടന്ന് ചുമ്മാ കിടന്ന് ഓടുന്നതിന്, അത് അവിടം വരെ പോയിട്ട് തിരിച്ചു വരാൻ നേരത്ത് ഇവിടെ ഓഫായി കിടന്നോട്ടെ. ഓക്കെ, പിന്നെ നമുക്ക് ഫ്യൂവലില്ല. ഫ്യൂവല് നമ്മൾ ഒപ്പിക്കണം, നല്ലോണം ഫ്യൂവൽ ഒപ്പിക്കണം. ഫ്യൂവൽ വളരെ 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 കുറവാണ്. അപ്പോൾ നമ്മുടെ പിക്കാക്സുകളെല്ലാം തീർന്നുകൊണ്ടിരിക്കുന്നു, അയണുകളെല്ലാം തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറേ നേരത്തെ ബൈനിങ് സെക്ഷന് പോവുള്ളൂ. ആക്ച്വലി നമ്മളിൽ ഡയമണ്ട് ആവശ്യം പോലെ ഉണ്ട് കേട്ടോ, ഡയമണ്ട് കണ്ടമാനം ഇരിപ്പുണ്ട്. പക്ഷേ നമ്മളതിൽ ഇപ്പം ലെവലൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഓ, ബൈ ദ വേ, സാധാരണ നമ്മുടെ ഇതില്ലേ, നമ്മുടെ സിൽടച്ച് പിക്കാക്സ് അതുകൊണ്ട് പൊട്ടിച്ച് കേട്ടോ. ഇത്ര ഡയമണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാം അല്ലേ. ഞാൻ എന്താ ചെയ്തത്? ഞാൻ ഇവിടെ മൂന്നെണ്ണം ഒപ്പിച്ചിട്ട് ആ മൂന്നെണ്ണം എടുത്ത് അവിടെ തിരിച്ചു വെച്ചു. ഓക്കെ, അപ്പോൾ വി ഹാവ് എ ഡയമണ്ട് പിക്കാക്സ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഗ്രൈൻഡ് ചെയ്യട്ടെ ഗൈസ്. നമുക്ക് എനിക്കിത് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ തടി വേണം, എന്നിട്ട് കുറച്ചും കൂടെ റിസോഴ്സസ് വേണം, ഡയമണ്ട്, കോള് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കുറച്ച് നേരം മൈനിങ് ആൻഡ് റിസോഴ്സ് ഗ്യാതറിങ് സെക്ഷന് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ആക്ച്വലി അതിന് മുമ്പേ നമുക്ക് വേറൊരു സംഭവം ചെയ്യാം. നമുക്കൊരു കൗ ക്രഷർ ഫാം ഉണ്ടാക്കാം.
എപ്പടി, അതായിരിക്കും ബെറ്റർ. കാരണം നമ്മളിപ്പം ഫുഡ് സോഴ്സ് വളരെ വളരെ കുറവാണ്. നമ്മൾ പൊട്ടറ്റോ ഒന്നും നട്ടിട്ടില്ല, കുറച്ചും കൂടെ പൊട്ടറ്റോ ഇരിപ്പുണ്ട്, പക്ഷെ ഒന്നും നട്ടിട്ടില്ല. അപ്പം ഈ ഒരു സംഭവം തീർന്നു കഴിഞ്ഞാൽ പിന്നെ മെനക്കെടായിരിക്കും. സോ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു കൗ ക്രഷർ ഫാം ഉണ്ടാക്കാം. ഈ ഒരു സൈഡിൽ തന്നെ ഉണ്ടാക്കാം അല്ലേ? ഇവിടെ എന്തെങ്കിലും ഒരു വെട്ടം കാണുന്നത്, ഓ നമ്മുടെ അകത്ത സംഭവമാണ്. ഓക്കെ, നോ സീൻ. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊരു കൗ ക്രഷർ ഫാം ഉണ്ടാക്കാം. ഇവിടെ കൗകളൊക്കെ കാണുമായിരിക്കും. യാ, ലെറ്റ്സ് ഗോ. വലിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഓഫ് ക്യാമറ എല്ലാം ചെയ്യാം. പെട്ടെന്ന് വരൂ, എല്ലാരും വരൂ, വരൂ വരൂ, വന്നോളൂ വന്നോളൂ. നമ്മള് കൗക്കഷർ ഫാം, ഫാം ഒന്നും പറയാൻ പറ്റത്തില്ല, അറിയാലോ. ഒരു ബ്ലോക്കിനകത്ത് 10-24 പശുവിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതൊരു ഫാമായി. ആ ഒരു സംഭവത്തിന്റെ ചെറിയൊരു കിടുതാപ്പ് അതിന്റെ മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറാൻ നേരത്ത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ പശുക്കളെല്ലാം കൂടെ അവരെ അവിടെ കൊണ്ടിട്ടിട്ട് ബ്രീഡിങ് തുടങ്ങണം. ബ്രീഡിങ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു അത്യാവശ്യം വലിയൊരു വീറ്റ് ഫാമും കൂടെ തട്ടിക്കൂട്ടണം. അല്ലെങ്കിൽ നമ്മുടെ കൗക്രഷർ ഫാം നടത്തിക്കൊണ്ട് പോകാനുള്ള ഫുഡ് സോഴ്സ് നമ്മളതിൽ ഉണ്ടാവില്ല, വിച്ച് ഈസ് വീറ്റ്. ഓക്കെ, ആ ബാബാ കയറിബാ കയറിബാ, എല്ലാവർക്കും സ്ഥലമുണ്ട്, എല്ലാവർക്കും സ്ഥലമുണ്ട്. ഇതേ എവിടെ ഒരാൾ ഇരിക്കുന്നു? ഏ ക്രാംബസ്, ക്രാംബസ് ദോ പോണ, ക്രാംബസ് ദേ പോയി, ക്രാംബസ്. ദേ ഇതാണ് അവരുടെ കുഴി കണ്ടാ, ഞാൻ ആൾറെഡി വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് വീഴുകയാണെങ്കിൽ അങ്ങനെ വീഴ്ത്താൻ വലിയ ബുദ്ധിമുട്ടാണ് ആക്ച്വലി ഇവരെ. അവിടെ നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ ചുറ്റും കുഴിക്കേണ്ടി വരും. നീ എന്തായാലും കുഴിക്കാത്തോട്ട് ഇറങ്ങി പോകുന്നത് കണക്ക് എനിക്ക് തോന്നുന്നുണ്ട്. പൊക്കോ 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 പൊക്കോ, വീട് 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 വീട്, അത്രയേ ഉള്ളൂ കണ്ടാ. ഒരത്തൻ വീണ്, അടുത്ത ആള്, ലെറ്റ്സ് ഗോ. ഇതിനൊക്കെ എല്ലാത്തിനെയും കൂടെ തള്ളിയാൽ കുഴിയിലിടണം, അത്രയേ ഉള്ളൂ. ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ ഇവിടെ. ഇതങ്ങ് പൊട്ടിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇവരെ അല്ലാണ്ട് കറക്കി കൊണ്ടുവരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ഇവരെ വിളിച്ചങ്ങോട്ട് വരുത്താം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, ലെറ്റ്സ് ഗോ, കം ഓൺ ബോയ്സ്. കണ്ടാ, നാച്ചുറലി അങ്ങോട്ട് കയറി പോയത് കണ്ടാ. ഇനി ഇവിടെ നിന്ന് തള്ളിയിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇവരെ എല്ലാവരെയും തള്ളി കുഴിയിലിട്ടിട്ട് അടുത്ത പരിപാടി കാണിച്ചു തരാം. കൗക്രഷർ ഫാം ഉണ്ട്, പക്ഷേ ഇത് ആക്ച്വലി വർക്ക് ചെയ്ത് തുടങ്ങണമെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന എല്ലാ പശുക്കളും ബ്രീഡ് ചെയ്തിട്ട് ആ ഒരു സ്പോട്ടിൽ 10-24 പശുക്കളാവണം. എന്നാലേ അവർ സഫക്കേറ്റ് ആയിട്ട് ചാവത്തുള്ളൂ. ഇതാണ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. അവർ നിൽക്കുന്നത് ഒരു ഹോപ്പറിൻ്റെ മുകളിലാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഫാമാണ് നമ്മുടെ കൗക്രഷർ ഫാം എന്ന് പറയുന്നത്. സോ ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ രണ്ടെണ്ണമല്ലേ ഉള്ളൂ. ഞാനിതൊരു 10-15 ആക്കും ഇവിടെ. എന്നിട്ട് നമുക്ക് ഈ ഒരു കുഴിയും കൂടെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തെടുക്കണം. അതുകൊണ്ട് ഇവിടെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു വട്ടം മാത്രമാണ് വരച്ചിട്ടിരിക്കുന്നത്. അതിന് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ വേണം. പിന്നെ ഇതിനകത്തോട്ട് കയറി വരാനായിട്ടൊരു ആക്സസ് പാത്തും അങ്ങനെയുള്ള കാര്യങ്ങളും കുറച്ച് വേണം. അപ്പോൾ അത് അവിടെ ഉണ്ട്. നമുക്ക് തൽക്കാല യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു വീറ്റ് ഫാമും പണിയാം. എന്നിട്ട് ഞാനിവിടെ കുറച്ച് മൈൻ ചെയ്യാനും കൂടെ പോവാം. അപ്പോൾ അത് രണ്ടും കൂടെയാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് എനിക്ക് 2-3 പേരെ ഒന്ന് കാണാനുണ്ട്, അതിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ആ കുറച്ച് ഡിഗിങ്ങും ബാക്കിയുള്ള പരിപാടികളോടെ ചെയ്തിട്ട് ഇപ്പോൾ വരാം. നമ്മൾ അങ്ങനെ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞു ഗൈസ്, നമ്മൾ കുറേ മൈൻ ചെയ്തു, കുറേ പരിപാടികളൊക്കെ ചെയ്തു. ഇതേ ഇതാണ് നമ്മുടെ സീക്രട്ട് ചെസ്റ്റ് കേട്ടോ, ഷൂ ആരുടെ പറയരുത്. നമുക്ക് 26 ബ്ലോക്ക് ഓഫ് ഡയമണ്ട്സ്, എന്നിട്ട് ഇത്രയും ബ്ലോക്ക് ഓഫ് അയൺസ്, എന്നിട്ട് ആവശ്യം പോലെ കോപ്പർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ കുറച്ച് പിക്കാക്സും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം താഴെ ഇരിപ്പുണ്ട് കേട്ടോ, താഴെ നമ്മുടെ മൈനിങ് ഏരിയയിൽ കുറേ പിക്കാക്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ സൂപ്പർ സ്മെൽട്ടർ ഇവിടെ ഓടി നടന്ന് സാധനങ്ങൾ സ്മെൽട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ, ഇതിനകത്ത് വീണ്ടും കുറേ കോപ്പറും ഇതും. ഓക്കെ, എന്നിട്ട് നമ്മൾ മുകളിലൊരു കൗഫാം ഉണ്ടാക്കിയില്ലായിരുന്നാ, ആ കൗഫാമിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ഇത് കിട്ടുന്നുണ്ട്, ലെതറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ ഒന്ന് ബ്രീഡ് ചെയ്യണം, അത് ചുമ്മാ കിട്ടത്തില്ലല്ലോ, അതാണ് സീറ്റ്. എന്തായാലും നമ്മൾ റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ എക്കണോമിക്കൽ ഡോമിനൻസ് ഇതിനകത്ത് ഉറപ്പായിട്ട് നമ്മൾ ചെയ്യണം. അതെ, പുറത്തോട്ടിറങ്ങാൻ നേരത്ത് ഡിഫറൻസ് കാണാൻ പറ്റുന്നില്ലേ ഒരുപാട്? അതാണ് നമ്മളിവിടെ പാത്ത് ഇല്ലായിരുന്നു. ആ പാത്തിൻ്റെ രണ്ട് സൈഡിൽ ഞാൻ ചുമ്മാ ഡിസൈൻ ചെയ്ത് നോക്കിയത് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അതങ്ങ് ഫുള്ളങ്ങ് അത് ഇടക്കൊക്കെ ചെയ്ത് സംഭവം ഇടക്കിടക്ക് നമ്മുടെ സ്പ്രൂസിൻ്റെ ലീഫുകൾ വെച്ചിട്ടുണ്ട്. സ്പ്രൂസിൻ്റെ ലീഫ് വെച്ചിട്ട്
അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബെറീസ് വെച്ചു, അതിൻ്റെ മുകളിൽ കൂടെ ട്രാപ്ഡോർ വെച്ചതുകൊണ്ടുള്ള രണ്ട് ഉപയോഗങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ അടുത്തുകൂടെ പോയാലും ആ സാധനം കുത്തത്തില്ല, പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചാടി അതിൻ്റെ മുകളിൽ കൂടെ കയറി പോകാനും കാര്യങ്ങളൊക്കെ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ട്രാപ്ഡോർ വെച്ചത്. പിന്നെ കാണാനും ഒരു ഭംഗിയല്ലേ, നല്ല രസമല്ലേ കാണാൻ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ഫുള്ള് എന്തായാലും ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു തീമിലായിരിക്കും കൊണ്ടുപോകാൻ പോകുന്നത്. അതായത് ഈ ഒരു സൈഡ് ഫുള്ള് നമ്മൾ കൃഷിയും കാര്യങ്ങളുമായിട്ടൊക്കെയാണ് കൊണ്ടുപോകാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇതേ നമ്മൾ ഇവിടെ 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 കാണിച്ചുതരാം കണ്ടാ. ഇവിടെ മുട്ട ഫാമാക്കി ഗൈസ്, ഇവിടെ വലിയൊരു ഫാം ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് ഹാർവസ്റ്റ് എടുത്തതേ ഉള്ളൂ, അതാണ് ഈ കയ്യിലിരിക്കുന്നത്. വീറ്റ് കൊണ്ട് അവിടെ വെച്ചു, സീഡ് നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ ഇവിടെ അത്രയും വീറ്റും ക്യാരറ്റും നമ്മൾ മാറ്റി മാറ്റി നട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നാച്ചുറലായിട്ട് സ്പോൺ ചെയ്ത രണ്ട് മൂന്ന് കുളങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതെല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കി എടുത്തു. എന്ന് വെച്ചാൽ ഒരുമാതിരി ഓവർ ഹാങ്ങിങ്ങും അങ്ങനെ എങ്ങനെയൊക്കെയാണ് കിടന്നത്, ഞാൻ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തു. ദേ ഈ ഒരു കുളം വൃത്തിയാക്കിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒരു ഈ സൈഡ് പൊട്ടിച്ച് നമ്മൾ ഈ കുളത്തിലോട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കുക, അങ്ങനെ കുറച്ച് പരിപാടികൾ, കോസ്മെറ്റിക്സ് പരിപാടികൾ കുറച്ച് ചെയ്തു. എന്നിട്ട് ദേ അവിടെ നിൽക്കുന്ന ചേട്ടൻ കണ്ടാ, ഡേ നിൽക്കടാ അഞ്ചു പാടാ. അയ്യോ ഞാൻ വിചാരിച്ചു അവിടെ ചാടിയപ്പോൾ ആ സാധനം പോയെന്ന്. ആ ചേട്ടൻ മോസ് കൊടുക്കുന്നുണ്ട്. ഞാൻ മോസ് ഇന്നലെ മേടിച്ചതാണല്ലോ അവൻ്റെ ഇന്ന്. ഇതേണ്ട മോസ് ഇരിക്കുന്നത്. എന്നിട്ട് അവൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്താ. ആഹാ നല്ലതാണല്ലോ, നമ്മളതിൽ ഇതുണ്ടാകുന്ന നോക്കട്ടെ. ഇനി എമറൾഡ് ഉണ്ടാവാൻ സാധ്യതയില്ല, അതാണ് സീൻ. നമ്മൾ ഇതിനകത്ത് ഇതുവരെ നോ എമറൾഡ് ഇനി ഇല്ല ഗുയിസ്, എമറൾഡ് ഇനി ഇല്ല. ഇവ ഡീസ്പോൺ ആവുന്നതിന് മുമ്പ് ആരെങ്കിലും ഓൺലൈനിൽ വന്നിരുന്നെങ്കിൽ, അല്ലെ പറയുമ്പോൾ ഇനി മോസ് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളതിൽ നാല് മോസ് ഉണ്ടല്ലോ. അപ്പോൾ ഇനി അവൻ്റെ ഇന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ടാറ്റ ഗോ ബൈ ബൈ ബൈ. അതാണ് ഓക്കെ. എന്നിട്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു പാലം പണിഞ്ഞു. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചുമ്മാ വെറിയൊരു ചെറിയൊരു പാലം ഇങ്ങനെ നമ്മളെ ആ ഒരു മെയിൻ ഏരിയയിലോട്ട് പോകാനും ഇവിടെ കൗക്രഷർ ഫാമിലോട്ട് പോകാനും കൂടെ ആയിട്ടുള്ളൊരു പാത്തുണ്ട്. ഇവിടെ കുറേ വീറ്റുകളും കാര്യങ്ങളും ഒക്കെ കാണും. ക്യാരറ്റും എല്ലാം ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, ഇതിൽ നിന്ന് വീറ്റെടുക്കും, പശുവിന് കൊടുക്കും. ഇപ്പോൾ രണ്ട് ഓട്ടയിലെ പശുക്കളുള്ളൂ. ഇനി ബാക്കിയുള്ള എത്ര ഓട്ടയുണ്ട്? ഇനി രണ്ട് ഓട്ടയും കൂടെ ഉണ്ട്. ആ രണ്ട് ഓട്ടയിലും കൂടെ പശുക്കളെ ഇടണം, അല്ലെങ്കിൽ പശുക്കളെ തോനെ ഇടാം. പന്നി വലുതായിട്ട് വേണമെന്നില്ലെന്ന് തോന്നുന്നില്ലേ ഗൈസ്? പന്നിക്കുട്ടൻ്റെ പന്നി നമുക്ക് ഇറച്ചി എന്തായാലും പശു നിന്ന് കിട്ടുമല്ലോ, പിന്നെ അതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. വൈഫ് കടന്ന് വിളിക്കുന്നത്. ഒന്ന് ഇതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് അല്ല കട്ട് ചെയ്തിട്ട്. എന്നിട്ട് വീണ്ടും ദേ നമ്മൾ ഇതിനെ പന്നിക്കുട്ടന് ക്യാരറ്റ് കൊടുക്കുന്നു, സാധനങ്ങളെല്ലാം താഴെ വരും, ദേ ഇവിടെ വന്ന് കളക്റ്റ് ആവും. പക്ഷേ ഈ ഏരിയ സെക്യൂർ അല്ല, ബാക്കിയുള്ളമാർക്ക് വന്ന് വേണമെങ്കിൽ കട്ടൗണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വാല്യുബിളായിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് എടുത്ത് മാറ്റണം കേട്ടോ, ഇല്ലെങ്കിൽ പണി പാളും. ഓക്കെ, എന്നിട്ട് ദേ അവിടെ ഒരു പോർട്ടൽ കണ്ട. ആ പോർട്ടല് ഒരു സെക്കൻഡ്, ആ പോർട്ടലിൻ്റെ അവിടെ ഒരു ബിൽഡിങ് ചെയ്യാൻ പ്ലാനുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇനി കുറേ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേണം. കുറേ ബ്ലാക്ക് സ്റ്റോണും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ വേണം. ഞാൻ അതെല്ലാം കൂടെ ഒപ്പിച്ചതിന് ശേഷം ആ ഒരു ബിൽഡിങ് ചെയ്യാം. ഇവിടെ തന്നെ ഞാൻ ഇത് നാല് പോർട്ടൽ ഉണ്ടാക്കിയത് വെറുതെ ആണ് കേട്ടോ. ആ ഒരു നാല് സൈഡിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നാല് പോർട്ടൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, വെറുതെ ജസ്റ്റ് ഫോർ അവർ. നമ്മൾ ഈ സൈഡ്, ഈ പോർട്ടലിൻ്റെ ഈ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷിസ്ഥലവും കാര്യങ്ങളും അതെല്ലാമാണ്. ഇവിടെ ആയിരിക്കും നമ്മുടെ വില്ലേജ് കണക്കത്തെ സ്ഥലവും ബിൽഡിങ്ങുകളും കാര്യങ്ങളെല്ലാം വരുന്നത്. അതിൻ്റെ മുകളിലൊരു വലിയ ബിൽഡിംഗ് കൊണ്ട് വരണം ഗൈസ്. യാ അതൊക്കെയാണ് പ്ലാൻസ്. ഓക്കെ, അപ്പോൾ ഇന്ന് കൊളാബറേഷൻ ഒരു പരിപാടി ഒരു ഇതുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആരെയും ഓൺലൈനിൽ കാണുന്നില്ല. സോ നമുക്ക് കൊളാബും അടുത്ത എപ്പിസോഡിൽ, നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ കാണാൻ പോകണം, അത് നമുക്ക് അടുത്ത എപ്പിസോഡിലോട്ട് മാറ്റി വയ്ക്കാം. സോ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. വെകിളി എസ് എം ബിയുടെ ഈ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു സ്റ്റൈലും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാ പണ്ടാരവും ചെയ്യാൻ മറക്കണ്ട. പനി പിടിച്ച് ഗൈസ്, അതുകൊണ്ടാണ് എൻ്റെ മോന്തേക്ക് ഒരുമാതിരി വീർത്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഓഫ് ആക്കിയത് കേട്ടോ. എനിവേസ്, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ ഗൈസ് ഇൻ ദി നെക്സ്റ്റ് എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവ് സ്ട്രീം. ദിസ് ഈസ് ഉണ്ണി മെലോൺ സൈനിങ് ഓഫ്. അരികാത്തോ.